ഹായ്, ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് മീൻ പൊള്ളിച്ചതാണ്. ഞാനതിന് വേണ്ടിയിട്ട് ആവോലിയാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ മീൻ നന്നായി കഴുകി വൃത്തിയാക്കി വരിഞ്ഞു വെക്കണം. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പ�ൂൺ കാശ്മീരി ചില്ലി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് പേസ്റ്റ് രൂപത്തിലാക്കുക. ഈ മസാല ഇനി മീനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മീനൊന്ന് പൊരിച്ചെടുക്കുക. മീനിൻ്റെ 2 സൈഡും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. മീൻ ഫ്രൈ ആയി വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് വഴറ്റുക. വെളുത്തുള്ളിൻ്റെ പച്ചമണം മാറുമ്പോൾ 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക. ഉള്ളി വാടി വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും ചേർക്കുക. ഇപ്പം മീന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ മസാല അക്കിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മീനിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു കപ്പ് തേങ്ങാപ്പാൽ ഇതിൽ ഒഴിച്ചു കൊടുക്കുക. തേങ്ങാപ്പാൽ ഒന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു പിടി മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക. ഇപ്പം മീനിലേക്കുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി വാഴണ്ടലുള്ളവർക്ക് അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം അതിൻ്റെ അടിഭാഗത്ത് ലേശം മസാല ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ ഫ്രൈ ചെയ്ത മീൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മസാല ആ മീനിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. മസാലയൊന്നും പുറത്തു പോകാതെ ഇനി ഇത് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഒരു പഴയ പാൻ അടുപ്പത്ത് വെച്ച് ഈ മീന് 5 മിനിറ്റ് 2 ഭാഗം ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ.